അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണം എളുപ്പം നടക്കണമെങ്കിൽ അണ്ഡവും ബീജവും ഉണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ ക്വാളിറ്റിയും ഏറ്റവും പ്രധാനമാണ് എന്ന് നമുക്കറിയാം. എത്രയോ ദമ്പതിമാർ അവർ ഗർഭധാരണം വൈകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു, എല്ലാ ടെസ്റ്റ് റിസൾട്ടുകളും നോർമലാണ്, എന്നിട്ടും ഗർഭധാരണം മാത്രം നടക്കാതെ പോകുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള ഒരവസ്ഥ വരാൻ കാരണം അണ്ഡത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റി കുറവ് കൂടി കാരണമാകുന്നു. അണ്ഡം ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ബീജങ്ങളുടെ ക്വാളിറ്റിയും. ഗർഭധാരണം വൈകുമ്പോൾ ഒരു പുരുഷനെ ലാബിൽ നിന്നും സെമൻ അനലൈസ് ചെയ്ത് ടെസ്റ്റ് നടത്തിയാൽ അതിൽ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സെമൻ അളവ് നോക്കുന്നു. ഇത് 2 മില്ലി ലിറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാവണം. പിന്നെ ബീജങ്ങളുടെ എണ്ണം നോക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് 20 മില്യണിൽ കൂടുതലെങ്കിലും ബീജങ്ങൾ ഉണ്ടാവണം. അതുപോലെ മോട്ടിലിറ്റി അഥവാ ബീജങ്ങളുടെ ചലനശേഷി, അതായത് ബീജത്തിന് എത്ര നന്നായി നീന്താൻ കഴിയുമെന്ന് നോക്കുന്നു. 40-50% നല്ല മോട്ടിലിറ്റി ഉണ്ടാകണം. മറ്റൊന്ന് മോർഫോളജിയാണ്, ബീജങ്ങളുടെ ഘടനയാണ് ഇതിൽ നോക്കുന്നത്. തലയും വാലും ഉടലും എല്ലാമുള്ള ഘടനയുള്ള ബീജങ്ങൾക്ക് അണ്ഡത്തിൽ തുളച്ചു കയറാനും അണ്ഡവുമായി ബീജസങ്കലനത്തിനും ആരോഗ്യമുള്ള ഭ്രൂണമുണ്ടാവാനും സാധ്യത ഉള്ളത്. ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ സെമൻ അനാലിസിസ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ബീജങ്ങളുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്, ബീജങ്ങളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് സ്പേം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ, അതായത് ബീജങ്ങളുടെ ഡി എൻ എയിൽ വരുന്ന തകരാറുകൾ. വന്ധ്യതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. ബീജങ്ങൾ വളരെ ചെറുതാണ് എങ്കിലും അവയിലൂടെ നടക്കുന്ന ജനിതക കൈമാറ്റം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ബീജങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി നിലനിർത്താൻ കഴിയേണ്ടതുണ്ട്. സെമൻ അനാലിസിസ് പോലെ തന്നെ ഇന്ന് ബീജങ്ങളുടെ ഡി എൻ എ തകരാറുകളും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. ബീജങ്ങളിൽ ഡി എൻ എ തകരാറുകൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും അതുകൊണ്ട് തന്നെ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ തുടർച്ചയായ അബോർഷനുകൾക്ക് അത് കാരണമാകുന്നു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് IVF ഫെയിലായ ഒരു ടീം വന്നിരുന്നു. IVF ഫെയിലായപ്പോൾ ഡോക്ടർ അവരോട് ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ ടെസ്റ്റ് നിർദ്ദേശിക്കുകയും അതിൽ തകരാറുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഒരു നിശ്ചിത അളവിലുള്ള ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ എല്ലാവർക്കും സാധാരണമാണ്. എന്നാൽ ഇത് 15% മുകളിലാവുമ്പോൾ അത് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. 30% മുകളിലാവുമ്പോൾ സാധ്യതകൾ ഗണ്യമായി കുറയുകയും ഗർഭം അലസാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ബീജങ്ങളിലെ ഡി എൻ എ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന അവസ്ഥയിലെത്തുന്നു. ഇക്കാരണം കൊണ്ട് ഗർഭധാരണം നടക്കാതെ വരിക, മുകളിൽ ഞാൻ പറഞ്ഞ പോലെ ആവർത്തിച്ച് അബോർഷനുകൾ സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, ഇനി IUI ചെയ്താലും IVF ചെയ്താലും അതൊക്കെ പരാജയപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ബീജങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഡി എൻ എ തകരാറുകൾ കാരണമാകുന്നു. എന്തുകൊണ്ട് ബീജങ്ങളിൽ ഡി എൻ എ തകരാറുകൾ സംഭവിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാരണങ്ങൾ കൂടി ഞാനിപ്പോൾ പറയാം. ഒന്നാമത് വയസ്സ് കൂടുന്നത്. പ്രായം കൂടുന്തോറും അണ്ഡത്തിൻ്റെയും ബീജത്തിൻ്റെയും ഗുണനിലവാരത്തിൽ മാറ്റമുണ്ടാകും. പ്രായം കൂടുന്നതനുസരിച്ച് ഡി എൻ എ തകരാറുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നു. മോശം ജീവിതശൈലിയാണ് മറ്റൊന്ന്. മോശം ജീവിതശൈലി, ഭക്ഷണക്രമം, ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ ബീജം ക്വാളിറ്റിക്ക് വേണ്ട വിറ്റാമിനുകളുടെയോ ധാതുക്കളുടെയോ കുറവുകൾ മറ്റൊരു കാരണമാകുന്നു. ടെസ്റ്റിക്കുലാർ ഹീറ്റ്, അതായത് പുരുഷന്മാരുടെ വൃഷ്ണങ്ങളിൽ ഏൽക്കുന്ന ചൂട്, ഈ കാരണം കൊണ്ടും ബീജത്തിൻ്റെ ആരോഗ്യത്തെയും അതിൻ്റെ ഘടനയെയും ബാധിക്കുന്നു. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇത് ബീജങ്ങളുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. വേരിക്കോസിൽ ആണ് മറ്റൊരു പ്രധാന കാരണം. വേരിക്കോസിൽ നിങ്ങൾക്കറിയാമല്ലോ, വേരിക്കോസിൽ ധാരാളം പേരിൽ കൗണ്ട് കുറവിനും മോട്ടിലിറ്റി കുറവിനും സീറോ കൗണ്ടിനും കാരണമാണ്. ശരീരത്തിലുണ്ടാകുന്ന അമിതവണ്ണം, പ്രത്യേകിച്ചും അമിത കൊഴുപ്പ്, അടിവയറിലൊക്കെ അടിഞ്ഞു കൂടുന്നത്, ഇതും ബീജങ്ങളുടെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നു. മറ്റൊന്ന് ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. ഇത് ശരീരത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളെ ഇല്ലാതാക്കുകയും ബീജാരോഗ്യം നശിപ്പിക്കുകയും ചെയ്യുന്നു. ബീജാരോഗ്യത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഉറക്കം കുറയുന്നത്. രാത്രി സ്ഥിരമായി വൈകി ഉറങ്ങുന്നവരിൽ ബീജ കൗണ്ടും മോട്ടിലിറ്റിയും കുറവായിരിക്കും. അതോടൊപ്പം ഉറക്കം വൈകുന്നവരിലെ ബീജങ്ങളിൽ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം? ബീജങ്ങൾ പുതിയത് ഉണ്ടാവാൻ ശ്രദ്ധിക്കുന്നതിനേക്കാൾ പ്രധാനമാണ്
ഉള്ളത് നഷ്ടപ്പെട്ട് പോവാതെ സൂക്ഷിക്കുക, ഉള്ളതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നത്. അതിന് മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും നല്ല ആരോഗ്യ ജീവിതം ശീലമാക്കുക എന്നത് തന്നെയാണ് വേണ്ടത്. അതോടൊപ്പമാണ് നമ്മൾ മരുന്നുകളും മറ്റ് കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കേണ്ടത്. നേരത്തെ ഉറങ്ങുക, ആരോഗ്യകരമായ ഫെർട്ടിലിറ്റി ഡയറ്റ്, വ്യായാമം, ടെൻഷനും സ്ട്രെസ്സും ഇല്ലാത്ത ജീവിതം, ഇതൊക്കെ ഈ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അതിനൊപ്പം തന്നെ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കുറവുകൾ നികത്താൻ ഉതകുന്ന പോഷകങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ, അതായത് ബീജങ്ങളുടെ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ തകരാറുകൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. ഗർഭധാരണത്തിന് തടസ്സമായി വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും എളുപ്പം ഗർഭിണിയാവാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.